വെൽക്കം ടു റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് ഇരിക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇവിടെ ഞാൻ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കട്ട്ലേറ്റ് മറ്റൊന്നുമല്ല ബീട്രൂട്ട് കട്ട്ലേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും അല്ലെ ബീട്രൂട്ട് വെച്ച് കട്ട്ലേറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അല്ലെ, തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബീട്രൂട്ട് ഒക്കെ കാണുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒരു തോരനും അതല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഒക്കെ തയ്യാറാക്കി എടുക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ ബീട്രൂട്ട് ഇനി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലോട്ട് വരട്ടെ കട്ട്ലറ്റിന്റെ കാര്യം. അപ്പൊ ഒട്ട് സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ബീട്രൂട്ട് കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ മസാലയൊക്കെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ തീ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നീ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു വലുപ്പമുള്ള സവാള കേട്ടോ എടുത്തത്. അപ്പൊ ഞാൻ ചെറുതായി അരിഞ്ഞ് തന്നെ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാമേ. അപ്പൊ ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇഞ്ചിയാണ്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പൊ നീ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടി ചേർക്കാം. ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് കൂട്ടാട്ടോ. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു വലുപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതി കേട്ടോ. ഈ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മുടെ ബീട്രൂട്ടിനെ. അപ്പൊ നീ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അല്ലെ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട്, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സെറ്റ് ആണ്, നമുക്ക് ഇനി മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ടിന്റെ മസാല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു വലുപ്പമുള്ള പൊട്ടറ്റോ ആണ് എടുത്തത്. അത് നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു കാൽ കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇനി മസാലയ്ക്കകത്ത് അങ്ങനെ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവേ. അപ്പൊ ഞാൻ എന്തായാലും ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് ഇങ്ങനെ വഴറ്റാതെ വേണേലും ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പൊ എനിക്കിങ്ങനെ വഴറ്റിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വഴറ്റിയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ബൗളിലായിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നീ നമ്മുടെ കട്ട്ലറ്റിന്റെ മിക്സ്ഡ് റെഡിയാണ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നീ നമ്മളിനി കട്ട്ലറ്റ്സിന്റെ ഷേപ്പ് ആക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക. അപ്പൊ ഞാൻ എന്തായാലും ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാനും പോവാണ്. അപ്പൊ കയ്യിൽ ജസ്റ്റ് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തേക്ക് കേട്ടോ. അപ്പൊ ഇനി ഒരു കാരണവശാലും ഒട്ടത്തില്ല. അപ്പൊ കയ്യിലൊരു എണ്ണ ഉള്ള സമയത്ത് നമുക്ക് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കാനും പറ്റുമേ. അപ്പൊ നമുക്ക് ഓരോരോ ബോൾസ് ആക്കി എടുത്ത് നന്നായിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള മുട്ട ഇനി ബീറ്റ് ചെയ്തെടുത്താലോ. അപ്പൊ ഞാനൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ്സ് ഒക്കെ റെഡിയാണ്, നമ്മൾ മുട്ടയും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസും റെഡിയാണ് കേട്ടോ.
അപ്പൊ നമുക്കിനി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ നിങ്ങൾക്ക് കോൺഫ്ലവറോ മൈദയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കട്ട്ലറ്റ്സ് ഒക്കെ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. അപ്പൊ ഇതേ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കട്ട്ലറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേ നമ്മുടെ കട്ട്ലറ്റിന്റെ രണ്ട് സൈഡും നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മുടെ കട്ട്ലറ്റിന്റെ നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബീട്രൂട്ട് കട്ട്ലറ്റ്? നല്ല അടിപൊളി ആയിട്ടില്ലേ? നല്ല സൂപ്പർ കട്ട്ലറ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ ബീട്രൂട്ടിന്റെയും പൊട്ടറ്റോടെയും കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളത് കൊണ്ടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റ് ആണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലിടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കും കേട്ടോ. അപ്പൊ കട്ട്ലറ്റിന്റെ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ, റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.